അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ വർത്തമാനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരുന്നതേ, ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ കടി കേട്ടോ, പച്ചരിയുണ്ട്. അപ്പോൾ അത് അതിന് എങ്ങനെ ഉണ്ടാക്കണേന്ന് പറഞ്ഞുതരാം കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിക്കൊരു ഉള്ളി, വലിയ ഉള്ളി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിക്കൊരു ചെറിയ കഷ്ണം പട്ടിയും രണ്ട് കറാമ്പൂവും രണ്ട് ഏലക്കായും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇടുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വാടുമൊന്നും വേണ്ട, ഉള്ളിയൊന്നും നല്ലോണം വാടി വരണ്ട. അപ്പോൾ ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഇനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് വെക്കണ മാതിരി തന്നെയാണ്, രണ്ട് ഒരു ഗ്ലാസ് അരിക്ക് പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കില കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ അതിനേല് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, പിന്നെ എന്നിട്ട് അതിക്ക് അരി കഴുകി വെച്ചത് ഇട്ടിട്ടേ നല്ലോണം ഒന്ന് എന്താക്കുന്ന ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുക്കർ അടിച്ചേക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നാൽ മതി, അപ്പക്കിന് വേവും. പിന്നെ അത് കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വന്നിക്കണു. പിന്നെ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് ഞാനേ പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വിസിലൊക്കെ ഊരി അത് തുറന്ന് നോക്കിയത്. അപ്പക്കിനൊന്ന് വേവേറിയിക്കണു കേട്ടോ. പിന്നെ ഞാൻ അതിക്ക് ഇതാ മുട്ട റോസ്റ്റും ഉണ്ടാക്കി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണ്, നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിലോ വെയ്യാത്ത ദിവസങ്ങളിലൊക്കെ അപ്പോൾ അത് പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണതാണിത്. പിന്നെ ഞാൻ ഉച്ചക്ക് പിന്നെ ചോറിനൊന്നും കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല, കറിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അപ്പോൾ ഞാൻ ചോറ് തൂമിച്ചാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ, വെളിച്ചെണ്ണ നെയ്യൊക്കെ എടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളകും അരിഞ്ഞത് ഇട്ടു, കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുക്കണു. എന്നിട്ട് അതിക്ക് ചോറിട്ടിട്ടേ പിന്നെ ഉപ്പിടുക, ആവശ്യത്തിനില്ലേ ഉപ്പിട്ടിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചോറൊന്ന് നല്ല ചൂടാവണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചും ചെയ്യും. പിന്നെ നല്ലോണം ചോറ് ചൂടായാലാണ് രസം. അതേപോലെ തന്നെ ചെറിയ ഉള്ളി നല്ലോണം മൂത്തിട്ട് വേണം ഇട്ടുകൊടുക്കാൻ, അപ്പോഴാണ് ആ ചോറിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ അതിക്ക് കൂട്ടാനേ കുറച്ച് മത്തി പൊരിച്ചുണ്ടായിരുന്നു കേട്ടോ, തലേ ദിവസത്തെ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കുകയും ചെയ്തു. പിന്നെ നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് രാവിലത്തെ കടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ഇങ്ങനെയാണ് പോട്ടെ കരുതി. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് നോക്കാമെന്ന് വിചാരിച്ചിട്ടേ ഉച്ചക്ക് ഇങ്ങനെയാണ് ചെയ്തത്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ചോറ് തൂമിച്ചാലേ. അപ്പോൾ എല്ലാവർക്കും ഒന്നും അറിയില്ല അത് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ കൂട്ടാനൊന്നും ഇല്ലാത്ത, കറിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ പിന്നെ ഉച്ചക്കത്തേക്ക് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ 4 മണിക്ക് ചായക്ക് ഒരു കടി ഉണ്ടാക്കിയതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ബ്രെഡ് കൊണ്ട് ഒരു സ്നാക്ക് കേട്ടോ. അതിന് ഞാൻ 2 മുട്ട എടുത്ത് ഉടച്ചേക്കണം കേട്ടോ ഒരു പാത്രത്തേക്ക്. പിന്നെ അതിക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു. അപ്പം എൻ്റെ കുട്ടി പറയുന്നുണ്ട് മാ കുറച്ച് പഞ്ചസാര മതി, എനിക്ക് വലിയ മധുരം ഇഷ്ടമല്ല. അർഷിമോനെ പറയാം. പിന്നെ അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു, എന്താ മിൽമേൻ്റെ നെയ്യ് ആണ് ഒഴിച്ചിരിക്കണത് കേട്ടോ ഞാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു ആ പഞ്ചസാരയും മുട്ടയൊക്കെ ഒന്ന് മിക്സാവട്ടെ. അപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടോ. പിന്നെ ഞാൻ ബ്രെഡ് ഇതേപോലെ ഇങ്ങനെ കോണാക്കി മുറിച്ചിട്ടേ പിന്നെ ആ എന്താ മുട്ട കലക്കി വെച്ചിൽ മുക്കിങ്ങാണ്ട് ഇങ്ങനെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചട്ടിയിലൊന്ന് എണ്ണ ഇങ്ങനെ തടവി കൊടുത്തുക്കണു. അങ്ങനെ ഇപ്പോൾ ആ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എന്നും ഞാൻ പറയണ മാതിരി പറയാം കേട്ടോ. പിന്നെ
പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുങ്ങളൊക്കെ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ കമൻറ്റ് പിന്നെ നോക്കിയിരിക്കുക കാരണം. അപ്പോൾ നമുക്ക് കമൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ, നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളൊക്കെ ലൈക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ബരിയൊക്കെ കഴിഞ്ഞു. എന്താ, നല്ല ചുരുക്കില്ല കാണാൻ, തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങളൊക്കെ ഇരുന്ന് ചായ കുടിച്ചിട്ട്, അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അർഷുമോന് മുഖം പൊത്തുക, അവനെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.